ഗീതമായൊഴുകുമരുവി നീ കനലിനെ നനവാക്കി മാറ്റിടും സത്യം നീ ഭൂമിയിലെ വരുമൊന്നാണെന്ന നേരിൻ്റെ നിറവിനാൽ അണിചേരുമാനന്ദ തീരം നീ ഹലോ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. ഹായ്, നമസ്കാരമുണ്ട്. ഒരിക്കലുണ്ടല്ലോ ഒരാൾക്ക് ഒരു പെൺകുട്ടിയോട് കലശലായ സ്നേഹം. ഇവർ ഫോണിലൂടെയാണ് പരിചയപ്പെട്ടത്. പറഞ്ഞു പറഞ്ഞ അവസാനം രണ്ടുപേരും പിരിയാൻ വയ്യാത്തത്ര അടുത്തുപോയി. അവസാനം കാണാൻ കൊതിയായിട്ട് ഒരു ദിവസം കക്ഷി പെൺകുട്ടി ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. വണ്ടി കയറും മുമ്പ് പുള്ളിക്കൊരു സംശയം. ഇനി എങ്ങാനും കുട്ടി കാഴ്ചയിൽ തീരെ സഹിക്കാൻ പറ്റാത്തതാണെങ്കിൽ എങ്ങനെ ഡീൽ ചെയ്യും? സംഭവം സുഹൃത്തിനോട് പറഞ്ഞു. സുഹൃത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, എങ്ങാനും നിനക്ക് തീരെ പറ്റാത്ത രീതിയിലുള്ളതാണെങ്കിൽ കണ്ടു കഴിഞ്ഞ ഉടനെ ആ എന്നും പറഞ്ഞ് ഒരൊറ്റ വീഴൽ വീണ് ഹാർട്ട് അറ്റാക്ക് അഭിനയിക്കുക. ഇനി അതല്ല ഓക്കെ ആണെങ്കിൽ പ്രണയിച്ചോ? സംഗതി സൂപ്പർ അല്ലേ? പുള്ളി രണ്ടും കൽപ്പിച്ച് ട്രിവാൻഡ്രത്തിന് വണ്ടി കയറി നേരെ പെൺകുട്ടിയുടെ ഓഫീസിലെത്തി. രതീഷ് കാണാൻ വന്നിട്ടുണ്ടെന്ന് റിസപ്ഷനിലെ പെൺകുട്ടിയോട് അറിയിച്ചു. പെൺകുട്ടി സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരുന്നത് കണ്ടപ്പോ രതീഷിന്റെ കിളി പോയേട്ടോ. ഐശ്വര്യ റോയെ പോലെ സുന്ദരിയായ ഒരു പെണ്ണ്. രതീഷ് പയ്യെ പയ്യെ സ്റ്റെപ്പിനടുത്തേക്ക് നടന്നു നീങ്ങിയതും പെൺകുട്ടി അയ്യോ എന്നും പറഞ്ഞ് നെഞ്ചില് കൈവച്ച ഒരൊറ്റ വീഴ്ചയാണ് കേട്ടോ. നമ്മള് വിചാരിക്കും നമുക്കേ ബുദ്ധിയുള്ളൂ എന്ന്. ചുറ്റിനുമുള്ളവരെ ബുദ്ധി രാക്ഷസന്മാരാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ആരംഭിക്കുന്നു ഇന്നു ഹലോ ബ്ലസ്, സ്പോൺസർഡ് ബൈ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡാനി ജെയിംസ്. അച്ചൂടോ, ഹായ് ശ്രുതി. ഹായ്. കുഞ്ഞുവാവയും അമ്മയും ഹാപ്പിയാണല്ലോ. യാ വെരി മച്ച്. ഡെലിവറിക്ക് മുൻപും പിൻപും ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗിൽ നിൽക്കാമെന്ന് വെച്ചത് എന്തുകൊണ്ടാ? മമ്മ ഇല്ലല്ലോ, പിന്നെ പപ്പ ഇവിടെയാണല്ലോ താമസിക്കുന്നത്. ഇവിടെ ഗസ്റ്റ് റൂം ഒക്കെ ഉള്ളതുകൊണ്ട് കംഫർട്ടബിൾ ആയിരിക്കുമെന്ന് തോന്നി. ഒപ്പം ഒരുപാട് അമ്മമാരുണ്ടല്ലോ എല്ലാ കാര്യവും പറഞ്ഞു തരാനായിട്ട്. തീർച്ചയായിട്ടും. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ഗിവ്സ് എ ലോട്ട് ഓഫ് സപ്പോർട്ട് ടു പീപ്പിൾ ലൈക്ക് മീ. വി ആർ ഓൾവേസ് റെഡി ടു ഹെൽപ് 24/7. Thank you, Bless. Bless Retirement Living, Aluva. Telephone 0484-288-2088. ഹലോ, ഷേളി ചേച്ചിയാണോ? അതെ. ഇത് ഹലോ ബ്ലസ്സിൽ നിന്ന് ആശലതയാണ്. ഞാൻ ആദ്യം വിചാരിച്ചു കേട്ടോ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആളാണെന്ന്. പെട്ടെന്ന് പക്ഷെ മാറി. എനിക്ക് ജീവന ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ആശാലത. പേര് വിളിക്കാനും അതൊന്നും കുഴപ്പമില്ല, എന്നെ പേര് എന്നെ വിളിച്ചാ മതി, അതാണ് എനിക്ക് ഇഷ്ടം. ഞാൻ എന്റെ മോനോട് ഒന്നും പറയാടോ, ഒന്ന് അയക്കടാ അയക്കട അയക്കടാന്ന് അവനോട് പറയാറുണ്ട് ഞാൻ. അതായത് അയ്യോ ഭയങ്കര കുറച്ച് സന്തോഷം. ആരൊക്കെയുണ്ട് ഷേളി ചേച്ചിയുടെ വീട്ടില്? വീട്ടില് എനിക്ക് രണ്ട് മക്കളാണ്, മോള് ഭർത്താവും പുറത്താണ് ബഹ്റിനാണ്, മകൻ നാട്ടിലുണ്ട്, പിന്നെ ഹസ്ബൻഡ്. ഓക്കേ, അപ്പൊ നിങ്ങക്ക് ബിസിനസ് ആണ്? ആ ഒരു ചെറിയ ബിസിനസ്. ചേച്ചി പോവാറുണ്ടോ? പോവാറുണ്ട്. ഓക്കെ ഓക്കെ. ഇടയ്ക്കൊക്കെ പോവും, ആ വീട്ടിൽ നല്ല ജോലിയുണ്ട്, എന്നാലും അവിടെ പോവും, ഇടയ്ക്കൊക്കെ സഹായിക്കാൻ പോവും. എവിടെയാ താമസം? താമസിക്കുന്ന മുളന്തുരുത്തിയില്, പെരുമ്പള്ളി എന്ന് പറയും. നമ്മുടെ ബഹ്റിൻകാരി ഇനി എപ്പോഴാ വരിക? മോള് പോയിട്ട് ഇപ്പൊ ഒക്ടോബറിൽ പോയിട്ടുള്ളൂ, ഇനി ഒരു വർഷം കഴിയും. അപ്പൊ ഈ അടുത്ത് പോയിട്ടേ ഉള്ളോ? ഇതായിരുന്നല്ലോ കൊറോണയുടെ പ്രശ്നങ്ങള് കാരണം അവർക്ക് പോകാൻ പറ്റാതെ 8 മാസം ഇവിടെ കുടുങ്ങി പോയി നാട്ടില്.
ഓക്കെ. കുട്ടികളൊക്കെ ഉള്ള ആളാണോ മോള്? മോൾക്ക് ആയിട്ടില്ല. മോൻ കല്യാണം കഴിഞ്ഞോ? മോന് അവൻ സിംഗപ്പൂരായിരുന്നു രണ്ടു വർഷം. ഇപ്പൊ കാനഡയിൽ പഠിക്കാൻ പോവാനായിട്ട് ഇങ്ങനെ അതിന്റെ ഒരു ശ്രമത്തിലാണ്. പക്ഷെ അതും എല്ലാം ശരിയാവും. നമ്മളിങ്ങനെ ധൃതി പിടിക്കണ്ട, എല്ലാറ്റിനും ഒരു സമയമുണ്ടെന്ന് പണ്ട് സിനിമയിൽ പറഞ്ഞത് കറക്റ്റാ. ആ സമയത്തെ കാര്യങ്ങൾ നടക്കുള്ളൂ. നമ്മൾ ചുമ്മാ ഇങ്ങനെ വിരളി പിടിച്ച് നടന്നിട്ട് കാര്യമില്ല. കാലത്തിന് വിട്ടുകൊടുക്കൂ, അത് അതിന്റെ സമയത്ത് ഭംഗിയായിട്ടെല്ലാം നടന്നോളൂ. അത്രേ ഉള്ളൂ. എനിക്ക് ഭയങ്കര സന്തോഷം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ തുടങ്ങിയ ആലമോലി കേൾക്കണം, തുടങ്ങിയ ആലമോലി. വളരെ സന്തോഷം. ഹസ്ബൻഡിന്റെ പേരെന്താ ഷേളി ചേച്ചിയുടെ? ഹസ്ബൻഡ് ജേക്കബ്, പുള്ളി പുറത്തായിരുന്നു. ഓക്കെ. മക്കളുടെ പേരോ? രണ്ടു കുട്ടികളുടെ പേര്? നീതു ജേക്കബ്, നിഖിൽ ജേക്കബ്. ശരി. അപ്പൊ ഇനി നമ്മുടെ പ്രിയപ്പെട്ട ഷേളി ജേക്കബിന് ഏത് പാട്ടാ വേണ്ടത്? എനിക്കില്ല, ഈ ഇത് ഇഷ്ടമാണ്, കൽപ്പാന്തകാലത്തോളം എന്റെ ഗ്രാമം എന്ന് പറഞ്ഞ സിനിമ. നല്ല പാട്ടല്ലേ? സൂപ്പർ പാട്ടാ, ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. സുഖമാണ്, മോനും മമ്മിയൊക്കെ സുഖമായിട്ട് പേനയിലാണ്ട് എല്ലാരും ഓരോ ഒന്നൊന്നര സുഖം. ദൈവമേ അങ്ങനെ തന്നെ. നിങ്ങളെ അവിടെ ഉള്ള എല്ലാവരും ഇഷ്ടമുണ്ടോ? സാനൽ പോറ്റി, ഡാനി ജെയിംസ്, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാവരെയും ഇതിനകത്ത് കണ്ടതാണ്. എല്ലാവരെയും ഞാൻ അന്വേഷണം അറിയിക്കാം. ഇഷ്ടപ്പെട്ട കൽപ്പാന്ത കാലത്തോളം വെച്ചു തരാം ചെയ്യാം. അപ്പൊ സന്തോഷായിട്ടിരിക്കും. വലിയ സന്തോഷോട്ടോ. ശരി എന്നാ, ബൈ. എന്തു രസായിട്ടാ പാടുന്നത്! ഇവിടുത്തെ എല്ലാവരും ടാലന്റഡാ. സാറിന്റെ പിറന്നാളിന് ഇങ്ങനെ ഒരു ഒത്തുകൂടി പ്രതീക്ഷിച്ചതേയില്ല. ബ്ലസ്സിൽ അധിക ദിവസവും ഇത്തരം ഫംഗ്ഷനുകൾ കാണും. കൊച്ചുമക്കളുടെ പിറന്നാൾ ആഘോഷം, അലുമിനി മീറ്റ്, അങ്ങനെ പലതും. നല്ല അറ്റ്മോസ്ഫിയറും നല്ല ഭക്ഷണവും. എന്താ സ്ഥിരതാമസം ആക്കുന്നു? യു സെഡിറ്റ്, തീർച്ചയായും ഞാൻ വരും. കാരണം എന്റെ സ്വപ്ന ഇടമാണ് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. നിന്റെ മാത്രമല്ല, ഒരു പ്രായം കഴിഞ്ഞ എല്ലാവരുടെയും ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. ഹലോ, നമസ്കാരം. നമസ്കാരമുണ്ട്. പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും ഒരു ന്യൂ ഇയറിനും എടുക്കാറില്ല. അതുകൊണ്ട് എല്ലാ ദിവസത്തെ പോലെയും ന്യൂ ഇയറും ഏറെ സന്തോഷത്തോടു കൂടി നോക്കിക്കാണുന്നു. ഈ പുളിയുള്ള മുന്തിരിങ്ങയാണോ, റോസ് മുന്തിരിയാണോ, കറുത്ത മുന്തിരിയാണോ, ഏത് മുന്തിരി ആശ്രയിച്ച് വൈൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുള്ളത്? ഞാൻ വൈൻ ഉണ്ടാക്കാറില്ല. ഉണ്ടാക്കിയിട്ടുണ്ടോ സനല്? വൈൻ ഉണ്ടാക്കിയിട്ടുണ്ടോന്നോ? ഞാൻ തന്നെ ഒരു മുന്തിരി തോട്ടമല്ലേ. എനിക്കറിയില്ല വൈൻ ഉണ്ടാക്കാനായിട്ട്. ഡാനിയുടെ വീട്ടിൽ നിന്നൊക്കെ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്. ഡാനിയുടെ വീട്ടിൽ വൈൻ ഉണ്ടാക്കുമല്ലേ? പിന്നില്ലാണ്ട് ഡാനിയുടെ അനുവിന്റെ പപ്പ നന്നായിട്ട് വൈൻ ഉണ്ടാക്കും. വൈൻ ഉണ്ടാക്കും. ആശിച്ചി, യെസ്, ഈ അടുത്ത കാലത്ത് കണ്ട മനോഹരമായ ഒരു സമാധാനത്തിന്റെ സന്ദേശം ചില മൃഗങ്ങൾ നമുക്ക് പങ്കുവയ്ക്കുന്ന ഒരവസ്ഥ ഈ ക്രിസ്മസ് ദിനത്തിൽ ഒരാൾ ക്രിസ്മസ് സന്ദേശമായിട്ട് തന്നത് ഇവരെ കണ്ടുപഠിക്കൂ എന്നാണ്. ഒരു വലിയ എട്ടുകാലി ഒരു കൂടുകൂട്ടി ഇരകളെ കാത്തിരിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞൻ തവള ആ എട്ടുകാലിയുടെ വലയിൽ കുടുങ്ങിപ്പോയി. അയ്യോ, നമ്മളെല്ലാവരും വിചാരിക്കും ഭീകരനായ എട്ടുകാലി തവളയെ ഇപ്പോ കൊല്ലും. അങ്ങനെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ആ എട്ടുകാലി ചെയ്യുന്നത് പതുക്കെ പതുക്കെ ഈ തവളയുടെ അടുത്തേക്ക് വന്നതിന് ശേഷം അതിന്റെ വല മുഴുവൻ കട്ട് ചെയ്ത് ആ തവളയെ താഴത്തേക്ക് ഇടുകയാണ്. തവളയെ താഴത്തേക്ക് ഇട്ടതിന് ശേഷം തവള ഓടി രക്ഷപ്പെട്ടു പോവുകയാണ്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് വരെ വകതിരിവുണ്ട് എന്നുള്ള വലിയൊരു സന്ദേശം നൽകുകയാണ്. കാരണം അവർക്ക് ആവശ്യമുള്ളതേ അവരെടുക്കത്തുള്ളൂ. നല്ല സന്ദേശം. കത്ത് വരട്ടെ. വാക്കുകളെ വാചകങ്ങളാക്കി പാചകം ചെയ്യുന്ന ദഹനക്കാരൻ സനൽ പോറ്റിയും കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാടി തീർത്തവളായ ആശാലതകൾ പടർത്തി വളർത്തുന്ന ആശേച്ചിയും പ്രഭാതങ്ങളിൽ ദോശയും ചട്നിയും പോലെ, അപ്പവും മുട്ടറോസ്റ്റും പോലെ, പുട്ടും കടലയും പോലെ, ഇഡലിയും ചമ്മന്തിയും പോലെ ഒത്തുചേർന്നാൽ എന്തിനു വേറൊരു സൂര്യോദയം? ഓ വേണ്ട. സന്ധ്യക്ക് എന്തിന് സിന്ദൂരം? പൂച്ചയ്ക്ക് എന്തിന് പാദസരം? ഇത് ഒക്കെ എന്ന സ്ഥലം കാലടിക്കടുത്ത് ബൈജു തോട്ടത്തിൽ കര. ബൈജു എന്തായാലും ആളൊരു രസികരാണെന്ന് പറയാതെ വയ്യ.
കൂട്ടുകാരെ സഹായിക്കാൻ ശ്രമിച്ചാൽ പലർക്കും ഗുണങ്ങൾ വലുതാണ്. പക്ഷേ ഒരു കൂട്ടുകാരനെ സഹായിച്ച് ജീവിതം കൊസ്രാവള്ളിയായി പോയ എന്റെ ഒരു ചെറിയ അനുഭവമാണ് കുറിക്കുന്നത്. ഓക്കേ. പൊടിമീശ മുളച്ചു തുടങ്ങിയ കൊസ്രാവള്ളിക്കാലം. പാടത്ത് കതിര് കൊത്തി തിന്നാൻ കൂട്ടമായി എത്തുന്ന കൊറ്റികളെ പോലെ മുഖത്ത് കറുത്ത മുള പൊട്ടിയ നാട്ടിലെ സമപ്രായക്കാരായ പൊടിമീശക്കാർ. അവർ പരസ്പരം കണ്ണാടികളായി മാറിക്കൊണ്ട് ഓരോരുത്തരുടെയും മുഖവർണ്ണന. കുറച്ചുകാലം മുൻപ് വരെ പാലത്തിന് താഴെ ഒത്തുകൂടിയാൽ ചർച്ചാ വിഷയം സിനിമയോ പള്ളിപ്പെരുന്നാളോ ഉത്സവമോ കിൽക്കുകുത്തുകളിയോ. ഞങ്ങളെ ഗ്രാമത്തിലെ റോഡിലൂടെ ആദ്യമായി ചീറിപ്പാഞ്ഞ ഭീമൻ രഘുവിന്റെ മസിലുകളിലുള്ള കുറുപ്പത്തറ തറവാട്ടിലെ സതീശൻ ചേട്ടന്റെ ബുള്ളറ്റോ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു കണ്ണിൽ കരടായ പൊങ്ങച്ചവീരൻ മാത്യു സ്റ്റീഫന്റെ രണ്ട് ഹാൻഡിലുകളിലും ചുവന്ന റിബണുകൾ കാറ്റിൽ പറത്തിയുള്ള സൈക്കിളിന്റെ അസൂയ കഥകളുമൊക്കെയായിരുന്നു ആ പൊടിമീശ മുളയ്ക്കുന്നതിന് മുൻപ് വരെയുള്ള കാലത്തെ ചർച്ചാ വിഷയങ്ങൾ. 2 മണിക്കൂർ നീളുന്ന ഈവനിങ് ഷോയുടെ അജണ്ട ഇതൊക്കെയാണ്. ഒപ്പം കുറച്ച് വറുത്ത കപ്പലണ്ടിയും ഇരുമ്പം പുളിയും മാങ്ങയും. പക്ഷേ ഈ പൊടിമീശ ഞങ്ങളുടെയൊക്കെ ചിന്തകളിൽ ദുഷ്മൻ ചിന്തകൾ കലർത്തിയോ എന്ന് സംശയം. അങ്കമാലിക്കാരൻ പൗലോസ് ആണ് ആദ്യമായി അവന്റെ ഉള്ളിലെ ഇംഗിതം പുറത്തുവിട്ടത്. എന്താണാവോ? 10ാം ക്ലാസ്സിലെ 2ാം ലോകയുദ്ധത്തിൽ മുറിവേറ്റ് ഗുരുതരമായി പരിക്കേറ്റ് വീണ വിമുക്ത ഭടനായതുകൊണ്ടാണ് യൂണിവേഴ്സൽ കോളേജ് എന്ന UC പ്രീ ഡിഗ്രി കാഷ്വാലിറ്റിയിൽ അവനെ പ്രവേശിപ്പിച്ചത്. അടിപൊളി. അവന്റെ അപ്പൻ അങ്കമാലിയിലെ ഒരു പ്രധാനമന്ത്രിയായിരുന്നു. ഓഹോ. ജുബയും കൊന്തൻ മീശയും ജുബയും കൊന്തയും മീശയും കഞ്ഞിമുക്കിയ മുണ്ടും. എന്താ ചേച്ചി, കൊമ്പൻ മീശ എന്ന് വന്നതാണ്. അപ്പൊ ഇതിൽ എഴുതി വെച്ചിട്ട് ഞാൻ കൊന്തൻ മീശ എന്നായി പോയി. ഞാൻ വായിച്ചോട്ടെ? പിന്നെന്താ? ജുബയും കൊന്തയും മുൻപ് പറഞ്ഞ പോലെ കഞ്ഞിമുക്കിയ മുണ്ടും നീല വിജയ സ്കൂട്ടറും കണ്ടാൽ ആരും വഴി മാറി നിൽക്കും, അല്ലെങ്കിൽ വഴി മാറണ മുണ്ടക്കിടി ശേഖര എന്ന ദേവാസുര സ്വഭാവം കാണിച്ചെന്ന് വരും പൗലോസിന്റെ അപ്പൻ. ഞായറാഴ്ച രാവിലെ പള്ളിയിൽ കുർബാന കൂടാൻ ആദ്യം എത്തുന്നതും ആദ്യം പോകുന്നതും അവന്റെ അപ്പനാണ്. മഞ്ഞപ്രയിൽ പോയി 2 കിലോ പന്നിയും 1 കിലോ പച്ചക്കായയും കൂർക്കയും വാങ്ങിയുള്ള വരവ് റോഡ് അടിമുടി അളന്നിട്ടായിരിക്കും. കാർക്കശക്കാരൻ, മറക്കട മുഷ്ടി, കീരിക്കാടൻ ജോസിന്റെ ശൗര്യം, കൊല്ലം GK പിള്ളയുടെ പാറപ്പുറത്ത് കൊട്ടത്തങ്ങ വീഴുമ്പോൾ എന്ന പോലെയുള്ള ഗരുഡ ശബ്ദം, ആകെ മൊത്തം ടോട്ടൽ ഒരു ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ജെല്ലിക്കെട്ട് സിനിമ കണ്ട അവസ്ഥ. പൗലോസിന്റെ പടിമീശയിൽ ഉടക്കി തെറ്റി വീണ റീന ചെറിയാൻ എന്ന നാട്ടുസുന്ദരിയുടെ ബെറ്റിൽപ്പാറ റൂട്ടിലുള്ള വീട് കണ്ടുപിടിക്കാനുള്ള അവന്റെ ഒരു സ്പാർക്കാണ് അവന്റെ ജീവിതത്തിന് ഗൃഹനില മാറ്റിയത്. അതായത് ബുധനും വ്യാഴവും ചൊവ്വയും രാഹുവും കേതുവും ഒക്കെ കണ്ടകശിനിയുടെ പുറത്ത് കയറി പറ പറന്ന 8ന്റെ പണി. ഒരു ദുഃഖ വെള്ളിയാഴ്ച എടുത്ത് അലയെന്ന് പെസഹ വ്യാഴാഴ്ച വൈകുന്നേരം ഇപ്പൊ വരാം എന്ന് അവൻ വീട്ടിൽ പറഞ്ഞ് സൈക്കിള് ചവിട്ടി ഏതാണ്ട് 7 കിലോമീറ്റർ ഒക്കെ താണ്ടി ഈ ഉള്ളവന്റെ വീട്ടിലെത്തി കാര്യം പറഞ്ഞടാ, നമുക്ക് നമ്മുടെ വെറ്റിൽപ്പാറ റോഡിലുള്ള റീനയുടെ വീട് കണ്ടുപിടിക്കാൻ പോയല്ലോ. അവളും അമ്മയും കൂടി സന്ത് കഴിയുമ്പോ പള്ളിയിൽ വരും. നമുക്ക് പള്ളിയുടെ താടെയുള്ള ഭണ്ണാരപ്പെട്ടിയുടെ അവിടെ ഒളിഞ്ഞു നിൽക്കാം. എന്തായാലും കൂട്ടുകാരനല്ലേ, നമ്മൾ എന്ത് ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ അവന് വേണ്ടി ഞങ്ങൾ ആ പള്ളിയുടെ താഴെ കാത്തു നിന്നു. അങ്ങനെ കാത്തു നിന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ബോട്ടിന് ശബ്ദം പോലെ കുട്ടുകുട്ടുകൊട്ടുകൊട്ടുകൊട്ടുകൊട്ടുകൊട്ടു ശബ്ദം. പിന്നീടാണ് ആ ശബ്ദം തിരിച്ചറിഞ്ഞത്. ബുള്ളറ്റ് അല്ല, ഇവന്റെ അപ്പന്റെ വിജയ സ്കൂട്ടറിന്റെ ശബ്ദമായിരുന്നു അത്. സ്കൂട്ടറിന് പിന്നിലിരുന്ന ആളെ കണ്ട് ഞങ്ങൾ രണ്ടുപേരും ഞെട്ടി. ഒരാൾ പൗലോസിന്റെ അപ്പനും ഒരാൾ റീനയുടെ അപ്പനും. ഒരു നിമിഷം കൊണ്ട് മുതുകാടിനെ വരെ തോൽപ്പിക്കുന്ന മാജിക് പോലെ പൗലോസ് അപ്രത്യക്ഷനായി. കണ്ടം വഴി ഓടി. എങ്ങനെ പോയി എന്നറിയില്ല. തൊണ്ടിമുതലും ദൃശാക്ഷിയിലെ തൊണ്ടിമുതൽ പോലെ ഞാൻ പരമി പരമി വീട്ടിലേക്ക് നടന്നെത്തി. എന്തായാലും ശനിയാഴ്ച വൈകുന്നേരമാണ് അവന്റെ ഫോൺ എന്റെ കയ്യിലാണ് എന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. അവൻ വീട്ടിലെത്തിയോ എന്തോ. ഞാൻ എങ്ങനെ ഈ വിവരം അവന്റെ അച്ഛനോട് പറയും? അതോ ഞങ്ങളെ കണ്ടിട്ടാണോ? അവർ രണ്ടുപേരും സുഹൃത്തുക്കളാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. എന്തായാലും സംഗതി ആകെ കുലുമാലാണ്. ജീവിതം കട്ടപ്പൊക്കിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ശനിയാഴ്ച വൈകുന്നേരം ഞാൻ വളരെയധികം വിഷമിച്ച് അവന്റെ നമ്പറിലൂടെ അവന്റെ അപ്പനെ വിളിച്ചു. അപ്പ ഞാനാ അവന്റെ കൂട്ടുകാരനാ കുഞ്ഞുവർക്കി. എന്താ കാര്യം എന്ന് വെച്ചാലേ, അവന് 2 ദിവസമായിട്ട് മലയാറ്റൂർ മല കയറണം എന്നുള്ള തോന്നല്. അത് മുട്ടിപ്പായി കയറണം എന്നാ പറയുന്നത്. മുട്ടിലിരുന്ന് കയറണം എന്നുള്ള പ്രാർത്ഥനയുള്ളൂ. അവന് എന്തോന്നാലും പ്രീ ഡിഗ്രി ജയിക്കണോ അത്രേ. ഈ പ്രീ ഡിഗ്രി ആകുന്ന ലോകയുദ്ധത്തിൽ ജയിക്കണമെന്നുള്ള ആഗ്രഹമുള്ളോണ്ട് അവൻ അത് വാശിക്ക് പോയിരിക്കും. ആരോടും പറയണ്ട, അവനോട് ദേഷ്യപ്പെടരുത്. ആണോ കുഞ്ഞുവർക്കി, നീ ഇപ്പൊ എവിടെയുണ്ട്? ഞാൻ വീട്ടിലുണ്ട്. നീ പറ്റുമെങ്കിലും ഒന്ന് എന്റെ വീട് വരെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. എന്തായാലും വിചാരിച്ച പോലെ അല്ല, അടി കിട്ടാൻ സാധ്യതയില്ലാന്ന് ഉറപ്പായി. കാരണം നല്ല മൂഡിലാണ്. എന്തായാലും സമാധാനമായി.
കൂട്ടുകാരനെ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്ന ആത്മാർത്ഥമായ സന്തോഷത്തോടു കൂടി ഞാൻ പാഞ്ഞു അവന്റെ വീട്ടിലേക്ക്. അവന്റെ വീട്ടിന്റെ ഗേറ്റ് തുറന്നതും കഷണ്ടി തലയുള്ള ഒരു മാന്യൻ എന്നെ സ്വീകരിക്കുന്നു, വരൂ 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 എന്ന് പറഞ്ഞ്. അത് മറ്റാരുമല്ല എന്റെ അപ്പനായിരുന്നു. സംഗതി ആകെ ക്രിസ്തുമസിന്റെ വെടിക്കെട്ട് പോലെയുള്ള അന്തരീക്ഷം മനസ്സിലായപ്പോഴാണ് അടുക്കള ഭാഗത്ത് മുട്ടിപ്പാട്ടിരുന്നവൻ, ഞാൻ പറഞ്ഞില്ലേ അവനോട് ഉണ്ടെന്ന്, കുശാലായി വെട്ടി വിഴുങ്ങുന്നു. എടാ, ഞാൻ ഉള്ളിൽ പറഞ്ഞു. ജീവിതത്തിൽ മൂന്നാം ദിവസം ഉയർത്ത് എഴുന്നേൽക്കുമെന്ന് വിചാരിച്ച് ഞാൻ 300 ദിവസം കഴിഞ്ഞാലും ഉയർത്ത് എഴുന്നേൽക്കില്ല എന്ന് ഉറപ്പാക്കുന്ന രീതിയിലുള്ള അനുഭവമായിരുന്നു എന്റെ അപ്പന്റെ ഭാഗത്തുനിന്ന്, പിന്നെ അവന്റെ അപ്പന്റെ ഭാഗത്തുനിന്ന് എല്ലാം കിട്ടിയത്. സുഹൃത്തുക്കളെ സഹായിക്കാനായി തയ്യാറെടുക്കുന്നവർ ഇത്തരത്തിലുള്ള കുണ്ടാമണ്ടുകൾ കൂടി സഹിക്കാൻ തയ്യാറാകണം. എന്തായാലും ഇറങ്ങാൻ നേരത്ത് ഞാൻ അവനെ ഒന്ന് നോക്കി ഇങ്ങ് തിരിച്ചു പോന്നു. പിന്നീടാണ് ഈസ്റ്റൺ എന്ന് എന്നെ ആശംസിക്കാൻ വിളിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞടാ, റീനയുടെ വീട്ടിൽ പോവാടാ, നല്ല മട്ടൻ ചാപ്സും അതേപോലെ കായട്ട ബീഫും പോർക്കൊക്കെ കഴിക്കടാ എന്ന തമാശക്ക് പറഞ്ഞപ്പോഴായിരുന്നു അവന്റെ മുഖഭാവവും അവന്റെ ചിരിയും പറ്റിയ അമളിയും ഒക്കെ ഓർത്തത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്റെ ആശംസകൾ. ക്രിസ്മസ് കാലത്തിന്റെ ഓർമ്മയ്ക്ക് ബൈജു ഇത് എഴുതി അയച്ചിരിക്കുന്നത്. അപ്പൊ മറ്റുള്ള ആൺകുട്ടികളെ കുറിച്ചൊക്കെ നിങ്ങൾ ആൺകുട്ടികളും കുറ്റം പറയൂലേ, അത് പെൺകുട്ടികളുടെ മാത്രം കുത്തകയല്ല. പൊടിമീശ മുളയ്ക്കുന്ന പ്രായത്തിന്റെ സമയത്ത് വലിയ വലിയ ലോകകാര്യങ്ങളെ കുറിച്ചൊന്നും ഞങ്ങൾ ആണുങ്ങൾ സംസാരിക്കാറില്ല. പൊടിമീശ മുളിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പാടത്ത് ഞാറ് വിതച്ച ഒരു മാനസികാവസ്ഥ. എന്തായാലും ഞാറ് വിതച്ചു കഴിഞ്ഞാൽ സംശയിക്കണ്ടല്ലോ, തീർച്ചയായിട്ടും കിളികൾ വരും, കളകളാരും ഉണ്ടാവും, കള തിന്നാനായി പല രീതിയിലുള്ള ജീവികളും വരും. എന്ന് പറഞ്ഞതുപോലെ ഈ പൊടിമീശ പ്രായത്തിന്റെ അവസ്ഥയിലാണ് ചിന്തകൾ മാറി മാറി വരുന്നതും. പൗലോസിന്റെ ചിന്തയിലേക്ക് റീന എന്ന പെൺകുട്ടി, എന്തായാലും വെറ്റിലപ്പാറയ്ക്ക് അടുത്ത് വീടായതുകൊണ്ട് ഒരു കാനന സുന്ദരിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ ഈ പൊടിമീശ മുളയ്ക്കുന്നതിന്റെ മുമ്പ് തന്നെ ഐബ്രോ പെൻസിൽ കൊണ്ട് വരയ്ക്കുന്ന പാർട്ടീസ് ഒക്കെ ഉണ്ടല്ലോ, അതിനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ടോ? പൊടിമീശ കാലത്തുള്ള ഒരു മോഹമാണ് വലിയ പുരുഷനായി മാറണം എന്ന് പറയുന്നൊരു ആഗ്രഹം. അങ്ങനെയുള്ളവരൊരു പക്ഷേ ഒരു തീപ്പെട്ടി എപ്പോഴും കയ്യിൽ വയ്ക്കൂത്രേ, അതൊരിക്കലും ബീഡി വലിക്കാൻ വേണ്ടിട്ടൊന്നുമില്ല. ആ തീപ്പെട്ടി കത്തിച്ചിട്ട് അതിന്റെ ആ കോല് ഇങ്ങനെ ആ ഏതോ സിനിമയിൽ കാണുന്ന പോലെ, വേനൽക്കാലം എന്ന സിനിമയിൽ സുധീക്ഷ ചെയ്യുന്ന ക്യാരക്ടറാണ് മീശ വരച്ച്. ഇതൊക്കെ നമ്മൾ ഒരുപാട് കുട്ടിക്കാലത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞ് ഈ യഥാർത്ഥ മീശയും താടിയൊക്കെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, അയ്യോ പൊടിമീശ എന്നെ മതിയായിരുന്നു കേട്ടോ, എന്തൊരു സുഖമുള്ള കാലമായിരുന്നു അത് എന്ന്. ശരിയാണ് ചേച്ചി, പൊടിമീശക്കാലം തന്നെയാണ് ഏറ്റവും ജീവിതത്തിൽ ആസ്വാദ്യകരമായ കാലം എന്ന് പറയുന്നത്. വരട്ടെ പൊടിമീശ മുളച്ചൊരു കാലം. മിസ്റ്റർ ജോസഫ്, യു ആർ ഓക്കേ നൗ, ടേക്ക് കെയർ. താങ്ക് യു സർ. സമാധാനമായി, ഇന്ന് ഡിസ്ചാർജ് കിട്ടണമെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. നേരെ വീട്ടിലേക്കാണോ? അച്ഛൻ അത്രയൊക്കെ യാത്ര ചെയ്യാൻ പറ്റുമോ? ഏയ്, വീട്ടിൽ പോകുന്നില്ല, അവിടെ അച്ഛനും അമ്മയും ഒറ്റയ്ക്കല്ലേ, തനിച്ചു നിർത്താൻ എനിക്ക് പേടിയാ. കൂടാതെ ചെക്കപ്പിനായിട്ട് ഇടക്കിടക്ക് വരേണ്ടതുമല്ലേ. അപ്പൊ എന്ത് ചെയ്യും? ആലുവയിലെ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ഉണ്ടല്ലോ, അവിടെ താമസിക്കും. അതേതായാലും നന്നായി, ഞാൻ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതാ. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ, ടെലിഫോൺ 0484-288-2088. പ്രിയപ്പെട്ട ഹലോ ബ്ലസ് കുടുംബാംഗങ്ങൾക്ക് നമസ്കാരം. നമസ്കാരം. വൈക്കത്തഷ്ടമി നാളിൽ എന്ന് തുടങ്ങുന്ന പാട്ടിന്റെ ചിറകിലേറിയാണ് ആദ്യം മനസ്സുകൊണ്ട് വൈക്കത്തേക്ക് സഞ്ചരിച്ചത്. പിന്നീട് എപ്പോഴോ വൈക്കം കായലിൽ ഓളം തല്ലുമ്പോൾ എന്ന ഒരു പാട്ടും കേട്ടിരുന്നെങ്കിലും അങ്ങനെ ഒരു മണിമാരൻ ഇല്ലാത്തതിനാലാവാം വാഗപ്പൂ മരച്ചോട്ടിലെ വളക്കിലുക്കവും അഷ്ടമി കേളിയുമൊക്കെയാണ് മനസ്സിന്റെ കോണിൽ അങ്ങനെ ഉടക്കി ഒതുങ്ങി നിന്നിരുന്നത്. 28 കൊല്ലങ്ങൾക്ക് മുൻപ് വൈക്കത്ത് ആതുരാശ്രമം ഹോസ്റ്റലിൽ താമസിച്ച് തൃച്ചാറ്റുകുളം NSS LP സ്കൂളിൽ ജോലിക്ക് പോയ കാലം. തവണക്കടവിലേക്ക് ബോട്ടിറങ്ങി CCT ബസ്സിലിരുന്ന് വഴിയോര കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്ത കാലം. പതിവായി കാണുന്ന യാത്രക്കാരോട് പോലും പരിചയമൊന്നും ആരും ഭാവിച്ചിരുന്നില്ല. വൈക്കത്തും തവണക്കടവിലും ടിക്കറ്റ് എടുക്കാൻ നിൽക്കുമ്പോഴൊരു കപ്പലണ്ടി വറുക്കുന്ന മണം, പിന്നെ അതിന്റെ ഒച്ച, ബോട്ട് പുറപ്പെടുന്നതിന് മുമ്പുള്ള മണിനാദം, മഴ ചാറുന്ന വൈകുന്നേരങ്ങളിൽ കായൽക്കാറ്റിൽ തണുത്ത് വിറച്ചുള്ള യാത്രകൾ, ആൾക്കൂട്ടത്തിൽ തനിയെയായിരുന്നു. ചില ദിവസങ്ങളിലൊഴികെ വൈക്കത്തപ്പന്റെ തിരുമുറ്റത്ത് കൂടിയായിരുന്നു യാത്രകൾ. അതൊരു ഭാഗ്യമായിരുന്നു. അഷ്ടമി വരവായാൽ ബോട്ടുകളും ക്ഷേത്ര പരിസരവും എല്ലാം ജമന്തി മാലകളാൽ വിധാനിക്കപ്പെടും. തവണക്കടവിൽ നിന്ന് വരുന്ന വഴിയുടെ ഇരുപുറവും മഞ്ഞ വസന്തമാവും. ജമന്തി മാലകൾ മുടിയിൽ ചൂടിയ സുന്ദരികളിൽ ഒരാളായി മാറാൻ ഏതൊരു പെണ്ണിനാണ് തോന്നാതിരുന്നിട്ടുണ്ടാവുക? കൊച്ചുപിള്ളേരോട് മല്ലിട്ടങ്ങനെ വാടി തളർന്നൊരു നാൾ ബാഗിന്റെ ഭാരം കൊണ്ടാവാം വലത്തോട്ട് ലേശം ചരിഞ്ഞ് നടന്നു പോയൊരു മെല്ലിച്ച സാരിക്കാരി
കേട്ടില്ലെന്ന് നടിച്ചു പോയൊരു കമന്റ് ആയിരുന്നു. കുറച്ച് ഹോർലിക്സ് കലക്കി കൊടുക്കാമായിരുന്നു എന്നത്. എന്നാലും രൂക്ഷമായൊന്ന് തിരിഞ്ഞു നോക്കി പ്രതികരിച്ചതായാണ് ഓർമ്മ. ആ ഓട്ടോ സ്റ്റാൻഡും കടന്ന് മുന്നോട്ട് നടന്നാൽ ഇടതുവശത്തുള്ള ഒരു സ്റ്റുഡിയോയിൽ നിന്ന് അക്കാലത്തൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തിരുന്നു. എന്നെ കാണാൻ തരക്കേടില്ല എന്ന് സ്വയം ഒരു വിശ്വാസമൊക്കെ തോന്നിച്ച ഒരു ഫോട്ടോ. ഓണത്തിന് ശമ്പളം കിട്ടിയപ്പോ കൂടല്ലിയിൽ നിന്ന് വീട്ടിലെല്ലാവർക്കും തുണികൾ എടുത്തു. കൂട്ടത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോട്ടൺ ചുരിദാറും. നല്ലതെന്ന് പറഞ്ഞു തന്നത് കടയിലെ ആരോ ആണ്. അതിട്ട് പോയിടത്തെല്ലാം കൊള്ളാം എന്ന അഭിപ്രായവും കേട്ടു. അക്കൊല്ലം വൈക്കത്തഷ്ടമി തൊഴുതത് മനസ്സിലൊന്നും മായാതെയുണ്ട്. നല്ല മഞ്ഞുള്ള ദിവസം 3 മണിക്ക് ഉണർന്ന് കുളിച്ച് ഹോസ്റ്റലിൽ നിന്ന് കുറേ പേർ ഒന്നിച്ചു പോയി. നട തുറന്നപ്പോൾ തിരക്കിൽ ഒഴുകി മഹാദേവ ദർശനം സൗഭാഗ്യം. വൈക്കത്തമ്പലത്തിലെ കുളത്തിൽ ഗംഗയുടെ സാന്നിധ്യമുള്ള മുഹൂർത്തത്തിൽ അവിടെയും ഇറങ്ങി പുണ്യതീർത്ഥം ശിരസിലണിഞ്ഞു. 80കളുടെ അവസാനത്തിൽ ഒരിക്കൽ ഒരു വടക്കുപുറത്ത് പാട്ടിന്റെ സമയത്ത് പോയിരുന്നു. വരത്തരുടെ അഷ്ടമി, നാട്ടുകാരുടെ അഷ്ടമി എന്നൊക്കെ പഴയ പറച്ചിലുകളുണ്ട്. അഷ്ടമി മൂടൽ എന്നും പ്രയോഗമുണ്ട്. കേട്ടറിവാണ്. ഓരോ അഷ്ടമി വരുമ്പോഴും ഓർമ്മകൾ കേളികൂട്ടും. മഹാദേവനും വൈക്കവും അഷ്ടമിയും ജമന്തിമാലയും ബോട്ട് യാത്രയും ഗൃഹാതുര ഓർമ്മകൾ. തിരിച്ചു നടക്കാനാവാത്ത ഓർമ്മ വഴികൾ. ശിവജ കെ നായർ. വൈക്കത്തഷ്ടമിയും തൃപ്പൂണിത്തുറ പൂർണത്രയീശന്റെ ഉത്സവമൊക്കെ മധ്യകേരളത്തിലും വിവിധ ദേവാലയങ്ങളിലും പള്ളികളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഉത്സവകാലങ്ങളുടെ വരവറിയിക്കുന്ന കേളികൊട്ട് എന്ന് പറയാറുണ്ട്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് വൈക്കത്തും തൃപ്പൂണിത്തുറയിലും തൃശ്ശൂർ പൂരത്തിനും ഒക്കെ തന്നെ പ്രധാന മേളങ്ങൾക്ക് പേര് കേട്ട നാടാണല്ലോ. ആണല്ലോ. ഈ മേളങ്ങളൊക്കെ വരുത്തന്മാർക്കുള്ള മേളം എന്ന് പറയാം. സമീപ പ്രദേശങ്ങളിലുള്ള നാട്ടുകാർ മുഴുവൻ മേളം കേൾക്കാനായി എല്ലാ ദിവസവും എത്തും. മേളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെണ്ടപ്പുറത്ത് കോലുവിടുന്ന മനോഹരമായ നാദം മാത്രമല്ലല്ലോ മേളം. ആന ചെവിയാട്ടുന്നതും ആനയുടെ കൊമ്പും തുമ്പിക്കൈയും അവിടെ എത്തുന്ന സുന്ദരികളും സുന്ദരന്മാരും വർണ്ണക്കുടകളും ബലൂണും മധുരവും പല കളറുകളിലുള്ള മിഠായികളും ഒക്കെ തന്നെ ഉത്സവത്തിന്റെ ഏറ്റവും വലിയ കണ്ണിന് അലങ്കാരവും മേളപ്പെരുക്കം തന്നെയാണ്. പക്ഷേ ഈ വരുത്തന്മാരുടെ മേളം കഴിഞ്ഞാൽ ഈ പറയുന്ന ദേവാലയങ്ങളിലൊക്കെ തന്നെ പിറ്റേ ദിവസം നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള മേളമുണ്ട്. ഇപ്പൊ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ തന്നെ എന്റെ പിറ്റേ ദിവസം മേളമുണ്ട്, അതാർക്കും അറിയില്ല. ആ മേളമാണ് അത്രയും നാട്ടുകാർക്കുള്ള മേളം. അത് കാണാനേ യഥാർത്ഥത്തില് വീട്ടുകാരടക്കമുള്ള ഒരു വരുള്ളൂ എന്നാ പറയാ. ഈ ലക്ഷണമൊത്ത ക്ലാസിക് മേളം എന്നതിനെ വിശേഷിപ്പിക്കാം. അതായത് ഈ കോലാഹലങ്ങളില്ലാത്ത മേളം എന്ന് ചുരുക്കം. അതൊരു പുതിയ അറിവാണ് പലർക്കും. എന്തായാലും വൈക്കത്തെ കുറിച്ച് തമ്പിസാർ എഴുതിയ വൈക്കത്തഷ്ടമി എന്ന പാട്ടിനേക്കാൾ അപ്പുറത്ത് ഒരു പാട്ട് പിന്നെ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. വൈക്കത്തഷ്ടമിയുടെ ഏറ്റവും വലിയ മനോഹാരിത ഉത്സവത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഉപചാരം ചൊല്ലി പിരിയുന്ന ഒരു സീനുണ്ട്. രണ്ടാനകളും അപ്പുറം ഇപ്പുറം നിന്ന് മിനിറ്റുകളോളം തുമ്പിക്കൈ ആകാശത്തോളം ഇടർത്തി ഇനി നമുക്ക് അടുത്ത ഉത്സവത്തിന് കാണാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞോ. അപ്പൊ ഈ ഇവര് ഈ ഉപചാരത്തിൽ വേർപിരിയുമ്പോൾ ഈ പറഞ്ഞ പോലെ താളവും മേളവും എല്ലാ സാധനവും ഉണ്ട്. എന്തിനായാലും ഇടുക്കിയിൽ നിന്ന് നേരിട്ട് കാർഡ് വലിക്കണോ ഒരു ബാറ്ററി ഡാനിയ ക്രിസ്മസ് ബാറ്ററി ഉണ്ട്. ബാറ്ററി ജസ്റ്റ് എന്റെ നോട്ടിലും ഇത് കൊടുക്കാം. എവിടെയെങ്കിലും ഒന്ന് പറ്റി ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇങ്ങനെ ടണ്ടണ്ടാക്കാനും ആന അലറാനും ഇവിടെ ഞാൻ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ല അച്ഛനിത് എങ്ങോട്ടാ പെട്ടിയിലെടുത്തിട്ട്? ഞാൻ ബ്ലസ്സിലോട്ട് പോട്ടെ മോളെ. വന്നിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ, ഒരാഴ്ചയെങ്കിലും ഞങ്ങളുടെ കൂടെ നിന്നിട്ട് പോയാ പോരെ. നിങ്ങളൊക്കെ പകല് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ജോലിയും പഠിപ്പും ഒക്കെ ആയിട്ട് തിരക്കല്ലേ. അവിടെയാണെങ്കിൽ എനിക്ക് സമപ്രായക്കാരായി കുറേ സുഹൃത്തുക്കളുണ്ടല്ലോ, അതുകൊണ്ട് സമയം പോകുന്നത് അറിയില്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാലോ. മനസ്സിലായി, ഇപ്പൊ ബ്ലസ് മാത്രം മതിയല്ലേ, ഞങ്ങളൊന്നും വേണ്ട. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ, ടെലിഫോൺ 288-2088. മനുഷ്യമാര് പലവിധമാണല്ലോ. ഇത്തരം ആഘോഷങ്ങളിലൊക്കെ പോയിട്ട് പങ്കെടുത്ത് വരുമ്പം നമുക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാല് ഭയങ്കരായിരിക്കും കേട്ടോ. ചാർജ് ചെയ്യാൻ വേണ്ടിട്ട് തന്നെ നമ്മൾ ഇത്തരം മേളങ്ങളൊക്കെ കാണാൻ പോണം. ശാസ്ത്രീയമായിട്ട് പറയുന്നത് പള്ളി പെരുന്നാളാണെങ്കിലും ഉത്സവമാണെങ്കിലും ഒരു ദിവസങ്ങളിലും ആ തിരക്കിൽ പോയിരിക്കണം. അതായത് ആശേജി ഇപ്പൊ പറഞ്ഞെന്ന് പറഞ്ഞാൽ റീചാർജിങ് സാധനമാണ്. അല്ല, നമുക്ക് എല്ലാരോടും പറയാൻ പറ്റില്ല, ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ടാവും. പക്ഷേ ഒരുവിധപ്പെട്ടവർക്കൊക്കെ ഇത് ഒരുപാട് ചാർജ് നൽകും എന്ന് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ചിലർക്ക് ഉത്സവങ്ങൾ ചാർജ് തരും,
നമുക്ക് നമ്മൾ തന്നെയാണ് ചാർജ്. അതുകൊണ്ടാണ്. പക്ഷെ എന്ത് തന്നെയായാലും ഇതൊക്കെയാണ് നമുക്ക് വീണ്ടും ജീവിക്കണം എന്നുള്ള ഒരു പ്രചോദനം തരുന്ന പ്രത്യാശ. അപ്പൊ നാളെയും കാണാം എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഇന്ന് നമ്മുടെ മനസ്സിലുള്ളത്. എനിക്ക് ഒരു ചെറിയ മോഹം ആശിച്ച് സാധിച്ചു തരൂ. എന്താണ്? എന്തായാലും ഈ വർഷം തീരാൻ പോവാണ്. ആ ആനയുടെ ചിഹ്നം വിളി ഒന്നും കൂടി കേൾപ്പിക്കാമോ? അതെന്താന്ന് വെച്ചാലും നമ്മളെ ഒരു തമാശ പറയൂ എന്ന് പറഞ്ഞാൽ തമാശ പറയാൻ പറ്റില്ല. ഇത് നിങ്ങള് ആ ഒരു സംഭവം വായിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വരുന്ന ഒരു സംഭവമാണ്. എനിക്ക് പെട്ടെന്ന് അത് കേൾക്കാനുള്ള മോഹം. നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹെലോ ബ്ലസ് ബ്രോട്ട് ടു യു ബൈ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ, എ മീഡിയ വേവ്സ് പ്രൊഡക്ഷൻ. ഹെലോ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്.